സ്വർണ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഏതാണെന്ന് പറയാം. എല്ലാവരും ഇന്നത്തെ സ്വർണവില എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുന്നതെന്നറിയാം. അപ്പോൾ ഗോൾഡ് പ്രൈസിലേക്ക് വരാം. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ള എല്ലാ ദിവസവും യഥാസമയത്തുള്ള കൃത്യമായ സ്വർണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും എല്ലാ ദിവസത്തെയും സ്വർണവില കൃത്യമായ സ്വർണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കും. ഇന്നത്തെ കേരളത്തിലെ ഇപ്പോൾ ഉള്ള സ്വർണവിലയും ഇനി വരാൻ പോകുന്ന സ്വർണവിലയെക്കുറിച്ച് പറയാൻ മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് ഇന്ത്യയിൽ പറയുന്നത്. സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളിക്കുണ്ടല്ലോ ഭയങ്കരമായ രീതിയിൽ രണ്ടര വർഷത്തെ ഏറ്റവും താഴ്ന്ന പ്രൈസിലേക്ക് വെള്ളി പോയിട്ടുണ്ട്. അതായത് 18.9 ഏകദേശം ഒരു ഔൺസ് വെള്ളിക്ക് $19 താഴേക്ക് ഒരു ഔൺസിന് പോയിട്ടുണ്ട്. ഇതിനും കാരണം ഫെഡറലിൻ്റെ റേറ്റ് ഹൈക്കാണ് കാരണം എന്നാണ്. അതേപോലെ റൈസിങ് ബോണ്ട് യീൽഡും US ഡോളറിൻ്റെ സ്ട്രെങ്തനിങ്. ബട്ട് ഇതന്നെ നമ്മൾ പറയുമ്പോൾ 60% ഓഫ് സിൽവറും പോകുന്നത്, ഇതൊരു റിയൽ മണി ഇന്ത്യയിൽ പറയില്ലേ, ഗോൾഡിനെ പോലെ തന്നെ സിൽവറും 60% ഇൻഡസ്ട്രിയൽ യൂസിനാണ് പോകുന്നത്. അങ്ങനെ അത് മാറ്റിയിട്ട് നമുക്ക് ഗോൾഡിലേക്ക് വരാം. ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ്. ഫെഡറലിൻ്റെ റേറ്റ് ഹൈക്കിങ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം കമോഡിറ്റീസ് എപ്പോഴും എന്താ US ഡോളറിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മറ്റുള്ള കറൻസികൾക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും എന്താണ് ഐ മീൻ മറ്റുള്ള രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾക്കും ഒക്കെ ഗോൾഡ് വാങ്ങുമ്പോൾ ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. US ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് എന്ത് ഇവരോട് മറ്റുള്ള കറൻസികളോട് കമ്പയർ ചെയ്ത് നോക്കും, അതിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള മെറ്റലിൻ്റെ ബയ്യിങ്ങിലുള്ള ഡിമാൻഡിലെ ചെറിയ ഒരു കുറവ്, അതൊരു വയലൂടെ ഗോൾഡിന് ചെറിയ രീതിയിലുള്ള ഒരു അടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ന് US ൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരാനുണ്ട്. ഒരുപാട് ജർമ്മൻ മറ്റുള്ള ഡാറ്റാസ് ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നില്ല, ഒരുപാട് ഡാറ്റാസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ വീഡിയോ നീണ്ടു പോകും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രായം പിടിക്കാനുള്ളത് ഇന്നത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, നാളെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, പിന്നെ റീറ്റെയിൽ സെയിൽ റിപ്പോർട്ട് ഈ വീക്കെൻഡിൽ ഫ്രൈഡേയും വരും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ് ഇന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം 8.6 വന്നിട്ടുണ്ട് മെയ്യിലുള്ളത്. അപ്പോൾ അതിന് മുമ്പ് 8.3 വന്നിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് 8.5 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വീണ്ടും ഇൻഫ്ലേഷൻ സിവിയർ ആണെന്ന് കാണിക്കും. കാരണം ഇത്രമാത്രം റേറ്റ് ഹൈക്കിങ്ങും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടൊക്കെ ശരി തന്നെയാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വലിയ രീതിയിലുള്ള ഒരു നമ്പർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ നമ്പർ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വളരെ നിർണായകമാണ്. ഇന്ന് രാത്രി, അതായത് നാളെ കേരളത്തിൽ, ഇപ്പോൾ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ല പറയുന്നത്. അപ്പോൾ പറയാം, അതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി സ്വർണ്ണവില കുതിച്ചു ഉയരൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, ഇന്ത്യയിലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വളരെയധികം അത്യാവശ്യമാണ്. കാരണം എല്ലാ സ്ഥലത്തുനിന്നും സ്വർണ്ണവില തകർന്ന അടിയും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇന്ന് ഒരു പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, ഗോൾഡ് ഉയരണമെന്നുള്ള സംബന്ധിച്ച്. അപ്പോൾ ഇന്ന് രാത്രി ഗോൾഡ് ഒരു വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യ റിയലിൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം അവസാനം വീണ്ടും റേറ്റ് ഹൈക്കിങ്ങിനുള്ള ഐ മീൻ 75 basis points തന്നെയാണ്, അത് 0.75% ഒരു വർധനവ്. ചില വളരെ കുറച്ച് ആളുകൾ 1% വരെ കൂട്ടാന്ന് പറയുന്നത്. റേറ്റ് ഹൈക്കിങ്ങിനുള്ള ന്യൂ അഗ്രസീവ് നേച്ചറുമായിട്ട് ഫെഡറൽ പോകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രഷറുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില റിയലൈസേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ റിയൽ എന്നൊക്കെ പറഞ്ഞ പോലെ, റിയൽ മണി എന്നൊക്കെ പറയുന്നത് പോലെ, റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, ചില റിയലൈസേഷൻ യൂറോപ്പിൽ വന്നിട്ടുണ്ട്. കാരണം എല്ലാവരെയും ചിന്തിക്കുക, കാരണം യൂറോപ്പിലെ എല്ലാവിധ കറൻസികളും തകർന്ന് മറ്റുള്ള ഇവിടെയുള്ള ഇൻഡോ പസഫിക് റീജിയൻസിനും അടികിട്ടി, ജപ്പാനാണെങ്കിലും അതേപോലെ നമ്മുടെ ഇന്ത്യൻ രൂപയായാലും, ഇവരെ ഒരു റിയലൈസേഷനാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം US ഡോളർ വല്ലാത്ത രീതിയിൽ സ്ട്രെങ്തനിങ്ങും നടന്നിട്ടുണ്ട്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് വല്ലാത്ത രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റേറ്റ് ഹൈക്കിനെയും ഇതിനെയൊക്കെ ഇൻഫ്ലേഷനെയൊക്കെ മറികടക്കാൻ കണ്ടെത്തിയ ഒരു കളിയായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നറിയില്ല. എനിവേ, എസ്പെഷ്യലി ഒരു വെപ്പണേഴ്സ് ഫിനാൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസുകൾ എന്തൊക്കെ ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. എനിവേ, ക്രൂഡ് ഓയിൽ പ്രൈസ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും സിവിയർ ആയിട്ട് തന്നെ നിൽക്കുന്നത്. സെലൻസ്കി ഇപ്പം പറയുന്നുണ്ട് റഷ്യക്ക് തോൽവി അംഗീകരിക്കാൻ
മടിയാണെന്ന്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കഴിയേണ്ട, ഒരുപാട് ഡോൺബാസ് റീജിയൻസ് മൊത്തം ഇപ്പോഴും റഷ്യൻ്റെ അടുത്താണ്. അപ്പോൾ റഷ്യ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടെങ്കിൽ കൂടിയും, സോ യുദ്ധം അവിടെ അവസാനിച്ചിട്ടില്ല. ഫിയറും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. സോ ഗോൾഡിന് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആരും വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല. എത്ര ഇപ്പോൾ ആഗോള വിപണിയിലൊക്കെ നല്ല രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ട് വീണ്ടും. ബട്ട് എന്താ പറയുക, ഇനി സപ്പോർട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. പാറ കണ്ടു എന്ന് പറയില്ല, ഇനി കയറിയേ കിണർ കുത്തുമ്പോൾ അതേപോലെ ഇനി ഗോൾഡിനെ കയറിയേ മതിയാകും. അതുകൊണ്ട് സ്വർണ്ണവില കുതിച്ചു വരുമെന്നാണ് എന്ത് റിയലിന് പറയാൻ. കാരണം 1720 ആ റേഞ്ചുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് കിട്ടും അവിടെ നിന്ന്. അപ്പോൾ 1700 അടുത്തൊന്നും പറയേണ്ട, അതൊക്കെ ഭയങ്കര സപ്പോർട്ട് ഗവണുകളുമാണ്. അപ്പോൾ ഗോൾഡ് എന്താവും, കുതിച്ചു ഉയരുമെന്നാണ് എന്ത് റിയലിന് പറയാനുള്ളത്. ഇന്നത്തെ അല്ല കേട്ടോ, ഇന്നത്തെ പറയാം, ഐ മീൻ ഇന്ന് രാത്രി കുതിച്ചു ഉയരാൻ സാധ്യത. അതുകൊണ്ട് ഇന്നോ നാളെയോ ഒക്കെ വാങ്ങാൻ കരുതുന്ന ആളുകൾ ഇന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. ഗോൾഡ് അതിൻ്റെ ഫെയർ വാല്യൂൻ്റെ താഴെയാണ് ഉള്ളത്. അപ്പോൾ ആഗോള വിപണിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഇന്ന് രാത്രി സംഭവിക്കാൻ സാധ്യത. അത് നാളെ കേരളത്തിൽ അത് പ്രതിഫലിച്ചേക്കൂ. പിന്നെ ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവിലേക്ക് ഇനി വരും. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഇന്ദ്രിയിലെ എന്താ വെച്ചാൽ ആരൊക്കെ ഒരുപാട് ഫാത്തിമ നിയെ അങ്ങനെ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഇത് പറഞ്ഞത്, ഇനി ഇന്ദ്രിയിൽ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. ഇന്നത്തെ സ്വർണ്ണവില പറയുന്നതിന് മുമ്പ് ഇന്നലെ കേരളത്തിലും ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്താണെന്ന് പറയട്ടോ, എന്നിട്ട് വരാൻ പോകുന്ന മണിക്കൂറുകളിലെ സ്വർണ്ണവിലയും കൂടി പറയാം. ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വർണ്ണവില ഉണ്ട് ഇന്നലെ പറഞ്ഞു. ഒന്ന് 37,440 ഔദ്യോഗികമായ സ്വർണ്ണവില ഉള്ളത്, ഗ്രാമിന് 4,650. പക്ഷേ മലബാർ ഗോൾഡിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് 37,360 ഒരു പവൻ കിട്ടുന്നുണ്ട്, അതേപോലെ ഗ്രാമിന് 4,670 കിട്ടുന്നുണ്ട്. അതായത് 80 രൂപ ഔദ്യോഗികമായ സ്വർണ്ണവിലേക്കാളും കുറഞ്ഞ രീതിയിൽ മലബാർ ഗോൾഡിൽ കിട്ടുന്നുണ്ട്. ഗോൾഡ് 37,360 കിട്ടുന്നുണ്ട്. ശരിക്ക് 37,440 കേരളത്തിലെ ഔദ്യോഗികമായ സ്വർണ്ണവില. അപ്പോൾ ഇന്നലെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇനി മലബാർ ഗോൾഡിൻ്റെ കാര്യം ഒന്ന് മാറ്റി നിർത്തി ഔദ്യോഗികമായ സ്വർണ്ണവിലേക്ക് വരികയാണെങ്കിൽ ഈ 37,440 നിന്നും 178 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ ഉച്ചക്കുണ്ടല്ലോ ഒരു ഗേളി ഗെയിൻ ഗോൾഡ് ഇങ്ങനെ നൽകിയിരുന്നു. അതായത് ഒരു ഉയർന്നതിനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ മിടിപ്പ് കാണിച്ചു. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗോൾഡിന് കഴിഞ്ഞില്ല. എന്തറിയാലും തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറിൻ്റെ അടുത്ത് വരെ പോയി. അടുത്ത് പോയിട്ട് പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ഉയരുന്നത് കാണുന്നില്ല. അപ്പോൾ പിന്നെ മടങ്ങി പോകാനില്ല എന്നുള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ അതേപോലെ ആ ഒരു എളി ഗെയിന് ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ബട്ട് എന്താ അത് അപ്പോൾ തന്നെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇന്ന് ചിലപ്പോൾ എന്തായിരിക്കും, ഇന്നിപ്പോൾ ഇനി എളി ഗെയിൻ വന്ന് നടത്തി കഴിഞ്ഞാൽ ഉച്ച സമയത്തേക്കൊക്കെ ഉയർന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രാത്രി ആകുമ്പോൾ അതിന് ഒരു വലിയ രീതിയിലുള്ള ഒരു പൊട്ടിപ്പുറപ്പടനായിരിക്കും. വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ പോലെ തന്നെ കുതിച്ചു വരാനായിരിക്കും ഇന്ന് സാധ്യത. അപ്പോൾ ഇന്ന് നാളെ വാങ്ങുന്ന ആളുകൾക്ക് ഇന്ദ്രയിലൊക്കെ കടന്ന് എത്രമാത്രം റിസ്കി ആയിട്ടുള്ള പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റ് അതൊക്കെ ഇന്ദ്രയിൽ അറിയാൻ ബോധ്യമുണ്ടെന്ന് ഇന്ദ്രയിൽ പറയുന്ന രാത്രി ഉയരാൻ സാധ്യത. ഇനി ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് 37,440 ഈ 37,440 നിന്നും ഇന്ന് ഒരു 9.5 ഒരു 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പമൊക്കെ കയറി വരികയാണെങ്കിൽ സ്വർണ്ണവിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ 80 മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയിലേക്കോ 120 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലേക്ക് വരാം. ബട്ട് ഇപ്പോൾ 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യഥാസമയത്തുള്ള കൃത്യമായ സ്വർണ്ണവിലയുമായി ഇന്ത്യയിൽ ഉടനെ വരുന്നതായിരിക്കും.